നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രണ്ട് മക്കൾ ആശിക്കാതെയും ഇഷ്ടപ്പെടാതെയും വന്നതുകൊണ്ടാവണം രണ്ടുപേരുടെയും ആദ്യത്തെ ശത്രു പെറ്റമ്മ തന്നെയായി മാറി. ഞാൻ പോലും അറിയാതെ മുന്നോട്ട് പോയ വർഷങ്ങൾ, കാലങ്ങൾക്ക് ശേഷം നീ ജീവിച്ചിരിപ്പുണ്ടെന്നും നിന്റെ സമ്മതമില്ലാതെ ഒന്നും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ അച്ഛൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുകയാണെന്നും ഞാൻ അറിഞ്ഞു. ഒരു പക്ഷേ നീ വയറ്റിലൂറിയെന്നറിഞ്ഞ നിമിഷത്തിന് ശേഷം, നിന്റെ കരച്ചിൽ ആദ്യമായി കേട്ട നിമിഷത്തിന് ശേഷം അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പോഴായിരുന്നു. പിന്നെ നിന്നെ കണ്ടുപിടിക്കണമെന്ന് മാത്രമായിരുന്നു അമ്മയുടെ ആഗ്രഹം. അത്ഭുതം പോലെ ഈശ്വരൻ എന്റെ മുന്നിൽ തന്നെ നിന്നെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് മനസ്സിലാവാത്തത്, അമ്മയുടെ മുമ്പിൽ എത്തുന്നത് വരെ ഞാൻ എവിടെ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാ. ഇവരെല്ലാം പറയുന്നത് പോലെ അത്ര മോശം പെണ്ണായിരുന്നു ഞാൻ. ഇന്ന് വന്നുപോയ ആ സീതമ്മ എന്ന സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ കൂടെയായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതെന്തായാലും ആ കഥകൾക്കൊന്നും ഇനി ഒരു പ്രസക്തി ഇല്ല മോളെ. എന്റെ മോള് എങ്ങനെയായിരിക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചുവോ അതേ സ്വഭാവത്തിലാ എന്റെ റാണി മോള് അമ്മയുടെ മുന്നിൽ എത്തിയത്. അമ്മയ്ക്ക് അത് മതി. ഇന്നലെ വരെ എന്തായിരുന്നു ഓർത്ത് വിഷമിക്കാൻ, ഇനി അമ്മയ്ക്ക് വയ്യ. പക്ഷേ എനിക്കത് അറിഞ്ഞേ പറ്റൂ അമ്മ. മോളെ, ഞാൻ എന്തായിരുന്നു എങ്ങനെ ജീവിച്ചു എന്നൊക്കെ എനിക്കറിയണം. ഉറപ്പായോ എനിക്കറിയണം. നന്ദേട്ടൻ എന്താ ഒന്നും പറയാത്തെ? നന്ദേട്ടാ, എന്റെ മകൾക്ക് ആ അപകടത്തിന് ശേഷം മനസ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ പേടികൊണ്ട് വന്നതാവാം, അല്ലെങ്കിൽ ദിവസങ്ങളോളം ഓർമ്മയില്ലാതെ എവിടെയാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞതിന്റെയൊക്കെ പ്രശ്നവുമായിരിക്കാം. പക്ഷേ അതിനിപ്പോ ഇവിടെയുള്ളവർ കാണുന്നത് മറ്റൊരു രീതിയില്ല നന്ദേട്ടാ. അതെ, സൂര്യപ്രഭയിൽ വെച്ച് സ്വാമിജിയും പറഞ്ഞത് പൂജമോളുടെ മനസ്സിനെന്തോ പറ്റിയെന്നല്ലേ. അപ്പൊ മോളോടൽപ്പം കരുണയോട് പെരുമാറുകയല്ലേ വേണ്ടത്? അവൾക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കെ കൊണ്ടുപോകണം. അതല്ലേ ഇപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ അവന് പൂജമോള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മളോടി പറഞ്ഞ അവളത് എങ്ങനെ എടുക്ക ഇപ്പോ? അതെ നന്ദേട്ടാ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ അവൾക്ക് പതിവിലും കൂടുതൽ പിന്തുണയും സ്നേഹവും കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടെ നിന്ന് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, പക്ഷേ എല്ലാവരും അവളോട് ഒരു സംശയത്തിന്റെ കണ്ണ് വെച്ച് പെരുമാറുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വസന്തനടക്കം മോളോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടോ? മുമ്പ് പൂജമോളുടെ വാക്കുകൾക്ക് ഈ വീട്ടിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് പറയുന്നതും കാണിക്കുന്നതും തെറ്റാണെന്ന് വരുത്തി തീർക്കാനല്ലേ എല്ലാവരും നോക്കുന്നത്? ഇപ്പൊ അമ്മയെ വീഴ്ത്തിയതുവരെ അവളാണെന്ന് പറഞ്ഞു വരുത്താൻ നോക്കിയില്ലേ? ഞാൻ മാധുരിയോടും മധുമതിയോടൊക്കെ സംസാരിക്കണോ? അവരോട് നന്ദേട്ടൻ എന്ത് സംസാരിക്കാനാ? നമ്മുടെ മോളോട് മോശമായിട്ട് പെരുമാറരുതെന്നോ? പിന്നെ അത് മതി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. എന്നാ പിന്നെ ഒരു പോംവഴിയേ ഉള്ളൂ. പൂജയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്നും അവൾ തീർത്തും പഴയതുപോലെ ആയെന്നും എല്ലാവർക്കും ബോധ്യമാവുന്നത് വരെ അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എന്താ, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചതാ, പക്ഷെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുന്ന് അമ്മ ഇവളെ തൽക്കാലം പറഞ്ഞേക്കൊന്നും തോന്നുന്നില്ല. സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഇനി ഒളിച്ചു നിന്ന് കേട്ടു എന്ന് പരാതി പറയരുതല്ലോ. ഇന്നാളൊരു ദിവസം അർജുനെ വിളിക്കാൻ മുറി പോയപ്പോ ഞാൻ അവരുടെ സംസാരം ഒളിച്ചു നിന്ന് കേൾക്കാൻ ചെന്നാണെന്ന് പറഞ്ഞ് പൂജ, അല്ല
അങ്ങനെ ഇനിയും ചേച്ചിക്കും കൂടെ തോന്നണ്ടല്ലോ. ദേ കേട്ടില്ലേ, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാ മാധുരി കുഴപ്പം. ഞങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ മാധുരിയോട് പെരുമാറിയിട്ടുണ്ടോ? എന്നിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കിപ്പോ എല്ലാത്തിനോടും പേടി തോന്നുക ചേച്ചി. എന്താ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ഒരു പിടിയില്ലാത്തതുപോലെ. അല്ല മാതിരി, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങൾക്കറിയാലോ, ഞാൻ പൂജമോളെ എന്റെ മരുമകളായിട്ടല്ല ഇതുവരെ കണ്ടിരിക്കുന്നത്. അറിയുമോ ചേച്ചി, കാലങ്ങൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെയാണ് ആദ്യം അവൾ അമ്മയെന്ന് വിളിച്ചത്. ആ അമ്മ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പക്ഷേ ചില സമയത്ത് എനിക്ക് പോലും പൂജയുടെ സ്വഭാവത്തിൽ ഒരു പേടിയും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നതെന്ന് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. മാധുരി, ഒരാളെ എപ്പോഴും സംശയത്തോടെ നോക്കി കാണുക എന്ന് വെച്ചാ അത് ആർക്കായാലും വിഷമം ഉണ്ടാക്കില്ലേ? ചേച്ചി, ഞാനായിട്ട് അങ്ങനെ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, പൂജയുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറയാത്തതായിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ? എനിക്കറിയില്ല. ഒരു പക്ഷേ എന്തെങ്കിലും പേടിയായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. എന്തായാലും അത് ഈ അപകടത്തിന് ശേഷം ഉണ്ടായതാ. അത് സംസാരിക്കാനും തിരുത്താനും അർജുന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറയാനുള്ളത് മുഴുവൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നന്ദേട്ടനും കൂടി അവനോടൊന്ന് സംസാരിക്കണം. ഞാനും അരുണമിച്ചേച്ചിയും കൂടി മധുവിനോട് സംസാരിക്കാം. കുറച്ചു ദിവസമായി ഈ വീട്ടിൽ ഇങ്ങനെ ചിലത് ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ട്. പൂജയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയാ എല്ലാവരും ശ്രമിക്കുന്നത്. എന്നാ ഞാൻ നോക്കിയിട്ട് അവൾക്ക് ഒരു കുഴപ്പവും കണ്ടതുമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കല്ല ആദ്യം തോന്നേണ്ടത്. ഈ പെണ്ണുങ്ങളുടെ കണ്ണിനെ നമ്മുടേതിനെക്കാട്ടിൽ സൂക്ഷ്മത കൂടുതലാണ് അർജുൻ. അവർ പലപ്പോഴും ആണുങ്ങളെ കാണാത്തത് കാണും, കേൾക്കാത്ത വാക്കുകൾ കേൾക്കും. നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് അവർ തിരിച്ചറിയും. അരുണിമയ്ക്ക് പൂജയുടെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. അന്ന് സൂര്യപ്രഭയിൽ വെച്ച് സ്വാമിജിയും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അത് തുടച്ചു കളഞ്ഞ് ശുദ്ധിയാക്കണമെന്നൊക്കെ പറഞ്ഞതല്ലേ. ഇവിടുന്ന് ടൂറിന് പോകുന്നവരെ അങ്ങനെ ആർക്കും അവളെ കുറിച്ച് ഒരു തോന്നലുണ്ടായിരുന്നില്ല. ആ അപകടത്തിന് ശേഷം മനുഷ്യരോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയോ? അതാണ് നമുക്ക് തിരുത്തേണ്ടത്. അർജുൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അടുത്ത് പോലും അവൾ പഴയ മട്ടിലുള്ള ഒരു അടുപ്പം കാണിക്കുന്നില്ല. അരുണിമ പലതവണ അവളോട് സംസാരിക്കാൻ തുനിഞ്ഞതാണ്. അപ്പോഴൊക്കെ എന്തെല്ലാമോ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു പോകുന്നത് പോലെ. അങ്ങൾ എന്തൊക്കെ പറയുന്നത്? നിങ്ങളുടെ മകളല്ലേ അവള്? അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ അർജുൻ പറ, അരുണിമയോട് പണ്ട് കാണിച്ചിരുന്ന അടുപ്പം പൂജ ഇപ്പൊ കാണിക്കുന്നുണ്ടോ? അതിന്റെ കാരണം എന്താണെന്നാ ഇപ്പൊ അങ്ങൾ പറഞ്ഞു വരുന്നത്? ഐ തിങ്ക് ഷീ നീഡ് സം മെഡിക്കൽ ഹെൽപ്പ്. ഞാൻ എന്റെ സുഹൃത്തായ ഒരു ഡോക്ടറോട് സംസാരിക്കുകയുണ്ടായി. പുള്ളിക്കാരൻ പറഞ്ഞത് വലിയ ചില ആഘാതങ്ങൾക്ക് ശേഷം ചിലരുടെ മനസ്സിന് ഇങ്ങനെയൊക്കെ ചില അകാരണമായ ഭയവും ആളുകളോടുള്ള ചില റിസർവേഷനും ഒക്കെ തോന്നാമെന്നാണ്. പക്ഷേ അത് അവളോട് അർജുൻ തന്നെ പറയണം. വീട്ടിലെ ഏത് പ്രശ്നത്തിലും സമചിത്തതയോടുകൂടി ഇടപെടുകയും ആരോടും ദേഷ്യവും അകൽച്ചയോ കാണിക്കാതെ സ്നേഹിക്കുക മാത്രം ചെയ്തിരുന്നൊരു പൂജ ഉണ്ടായിരുന്നില്ലേ? അവൾ മടങ്ങി വരുന്നത് കാണാനാണ് അർജുൻ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനായിട്ട് പൂജയോടൊന്നും പറഞ്ഞിട്ടില്ല.